നമ്മളിനിയും ഉപവാസത്തിൻ്റെ ചില രഹസ്യ മർമ്മങ്ങൾ മനസ്സിലാക്കാൻ ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് പോവുകയാണ്. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം. ദാനിയേലിൻ്റെ പുസ്തകം 10-ാം അധ്യായം. ഈ 10-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാകണമെങ്കിൽ നമ്മൾ 9-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ വായിക്കണം. എങ്കിലേ 10-ാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം മനസ്സിലാവൂ. ഒരു മിനിറ്റ് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ കഥ നടക്കുന്നത് ബാബിലോണിലാണ്. ഈ സംഭവം നടക്കുന്നത് ബാബിലോണിലാണ്. ബാബിലോൺ അടിമത്തത്തിലേക്ക് ഇസ്രായേൽ ജനം കടന്നുപോയ പശ്ചാത്തലമാണിത്. എന്നെ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് ശ്രദ്ധിച്ചേ. അബ്രഹാം എന്ന ഒരു മനുഷ്യനിലാണ് ഇസ്രായേൽ എന്ന ജനതയുടെ ചരിത്രം ആരംഭിക്കുന്നത്. 70 വയസ്സുള്ള ഈ മനുഷ്യനെ വീട്ടിൽ നിന്ന് ദൈവം വിളിച്ചിറക്കി. 75-ാമത്തെ വയസ്സിൽ വീണ്ടും വിളിച്ചു, കാനാൻ ദേശത്തേക്ക് നയിച്ചു. അബ്രഹാം കാനാൻ ദേശത്ത് വന്ന് താമസമാക്കി. ആ അബ്രഹാമിന് ദൈവം ഒരു സ്വപ്നത്തിൽ ഒരിക്കൽ കാണിച്ചു കൊടുത്തു, നിന്റെ സന്തതികൾക്ക് ഈ കാനാൻ ദേശം ഞാൻ അവകാശമായി തരും. അങ്ങനെ കാനാൻ ദേശം നിന്റെ സന്തതികൾക്ക് അവകാശമായി കിട്ടുന്നതിന് 400 കൊല്ലങ്ങൾക്ക് മുമ്പ് 400 വർഷം ഈജിപ്തിൽ അവർ അടിമകളായി കഴിയും. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ പുത്രനായ യാക്കൂബിൻ്റെ മകനായ ജോസഫിനെ അവൻ്റെ സഹോദരന്മാർ അസൂയമൂത്ത്, വെറുത്ത്, അവനെ പൊട്ടക്കിണറ്റിലിട്ട് അവനെ ഈജിപ്തിൽ ഒരു അടിമയാക്കി വിറ്റു. ഈജിപ്തിൽ അടിമയായി കഴിഞ്ഞിരുന്ന ജോസഫ് 13 കൊല്ലം അടിമത്തത്തിൻ്റെയും കാരാഗ്രഹവാസത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ജീവിതത്തിനൊടുവിൽ 13-ാമത്തെ വർഷം ഈജിപ്തിലെ രാജാവിൻ്റെ സ്വപ്നം വ്യാഖ്യാനിക്കുമ്പോൾ ഈജിപ്തിലെ ഫറവോ രാജാവ് ജോസഫിനെ ഈജിപ്തിൻ്റെ 2-ാം ഭരണാധികാരിയാക്കി മാറ്റി. ഈജിപ്തിലെ ഭരണാധികാരിയായി മാറിയ ജോസഫ് അപ്പനെയും തൻ്റെ 11 സഹോദരന്മാരെയും ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. അവർ അവിടെ ഗോഷാൻ എന്ന് പേരുള്ളൊരു പ്രദേശത്ത് താമസമാക്കി. അവർ പെറ്റുപെരുകി വർദ്ധിച്ചു. എണ്ണത്തിൽ വർദ്ധിച്ചപ്പോൾ ഈജിപ്തുകാർക്ക് അവരെ ഭയമാവുകയും ഫറവോ രാജാവ് അവരെ അടിമകളാക്കി മാറ്റുകയും അവരെ ഇഷ്ടികച്ചുള്ളകളിലും വയലേലുകളിലും പണിയെടുക്കാൻ നിർബന്ധിക്കുകയും ചെയ്തു. അങ്ങനെ അടിമത്തത്തിൻ്റെ 400 കൊല്ലം ഇസ്രായേൽ ജനം ഈജിപ്തിൽ കഴിഞ്ഞു. അടിമത്തത്തിൽ കഴിഞ്ഞ ജനം വിമോചനത്തിന് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം മോശ എന്നൊരു പ്രവാചകനെ അയച്ചു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് എത്തി. അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത ആ വാഗ്ദാനം നിറവേറാൻ അബ്രഹാം മുതൽ മോശ ജോഷുവയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശത്ത് ഇസ്രായേൽ ജനം എത്തുന്നത് വരെ, അബ്രഹാം മുതൽ ജോഷുവ വരെ ഏതാണ്ട് 1000 വർഷം എടുത്തു. 1000 വർഷം. നിന്റെ സന്തതികൾക്ക് ഈ കാനാൻ ദേശം അവകാശമായി തരുമെന്ന് ദൈവം പറഞ്ഞ ആ വാഗ്ദാനം പൂർത്തിയാവാൻ 1000 കൊല്ലം എടുത്തു. ജോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം കാനാൻ ദേശത്ത് വന്നു. കാനാൻ ദേശത്ത് ആ ജനം വന്നപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തോട് മോശ വഴി കൽപ്പിച്ചു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ ആചരിക്കുകയും എൻ്റെ നിയമങ്ങൾ പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ ഈ ദേശത്ത് എന്നേക്കുമായി വസിക്കും. എന്നാൽ നിങ്ങൾ ഈ കാനാനിൽ വസിക്കുന്ന മറ്റ് ജനതകളെപ്പോലെ എന്നെ ധിക്കരിച്ച് എൻ്റെ വചനം പാലിക്കാതിരുന്നാൽ നിങ്ങളെ ഈ ദേശം പുറന്തള്ളും. 1000 വർഷമെടുത്തു കാനാൻ ദേശത്ത് വരാൻ. കാനാൻ ദേശത്ത് വന്ന് 500 കൊല്ലം താമസിച്ചു കഴിയുമ്പോൾ ലോകത്തൊരു ജനതയും ചെയ്യാത്തത്ര ഭീകരമായ തിന്മയും പാപവും അതിക്രമവും ചെയ്തു കൂട്ടിയ ഈ ജനം BC 587 ഈ കാനാൻ ദേശത്ത് നിന്ന് പുറന്തള്ളപ്പെട്ടു. അങ്ങനെ കാനാൻ ദേശത്ത് നിന്ന് പുറന്തള്ളപ്പെടുന്നത് ബാബിലോൺ രാജാവായ നെബുക്കദ്നേസർ എന്ന് പേരുള്ള രാജാവ് ഇസ്രായേലിനെ ആക്രമിച്ചു. രാജാവിനെ അടിമയാക്കി ഇസ്രായേൽ ജനത്തെ മുഴുവൻ ബാബിലോണിലേക്ക് ഡീപ്പോർട്ട് ചെയ്തു. അങ്ങനെ ബാബിലോൺ പ്രവാസം എന്നാണ് അത് അറിയപ്പെടുന്നത്, BC 587. അങ്ങനെ 500 കൊല്ലം കാനാൻ ദേശത്ത് താമസിച്ചു കഴിയുമ്പോൾ ഈ ജനം അടിമകളായിപ്പോയി. ആ കാലഘട്ടത്തിലെ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രവാചകനായിരുന്നു, പറയാമോ, ജെറമിയ. ബാബിലോൺ അടിമത്തത്തിലേക്ക് ജനം പോകുന്ന കാലത്ത് മക്കളെ തിന്മയിൽ നിന്ന് പിന്തിരിയണം, പാപം ചെയ്യരുത്, ദൈവത്തെ ധിക്കരിക്കരുത്, ദൈവകൽപ്പന പാലിക്കണമെന്ന് യൂദയായുടെ ജെറുസലേമിൻ്റെ തെരുവീഥികളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് 40 കൊല്ലം 4 പതിറ്റാണ്ട് ഈ പാവം പ്രവാചകൻ ചുറ്റി സഞ്ചരിച്ചു. 40 കൊല്ലം ഈ പ്രവാചകൻ ദൈവകൽപ്പന ലംഘിച്ചാൽ വടക്ക് നിന്ന് ഒരു ഭീഷണി വരും, കൊടുങ്കാട്ടിൽ നിന്ന് സിംഹം ഇരതേടി പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ ഒരു നിലവിളി കേൾക്കുന്നു, അടിമത്വത്തിൻ്റെ അടിമപ്പാളയത്തിൽ നിന്നുയരുന്ന നിലവിളി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്
നിങ്ങൾ ദൈവത്തെ ധിക്കരിച്ചാൽ, അനുസരണയില്ലാതെ അനുസരണക്കേട് തുടർന്നാൽ, നിങ്ങളെ ഓർത്ത് ദൈവത്തിന്റെ ആത്മാവ് കരയുമെന്ന് പറഞ്ഞു. ഇതാ വടക്ക് നിന്ന് ആരാണ് വരുന്നത്? ഒരു ഭീഷണി വടക്ക് നിന്ന് വരുന്നു എന്നൊക്കെ പ്രവചിച്ചു. 40 കൊല്ലം 40 വർഷം. പക്ഷെ ദൈവജനം അത് കേട്ടില്ല, ചെവിക്കൊണ്ടില്ല, ദൈവകൽപ്പന അനുസരിച്ചില്ല. ദൈവം പറഞ്ഞ പ്രകാരം നെബുക്കദ്നേസർ രാജാവ് ഇസ്രായേലിനെതിരെ വന്ന് യുദ്ധം ചെയ്ത് ഉപരോധം ഏർപ്പെടുത്തി രാജാവിനെ അടിമയാക്കി അവൻ്റെ കണ്ണ് ചുഴന്നെടുത്ത് ബാബിലോണിലേക്ക് ചങ്ങലയിട്ട് കൊണ്ടുപോയി. ഇസ്രായേൽ ജനത്തെ മുഴുവൻ അടിമകളായി ബാബിലോണിലേക്ക് കൊണ്ടുപോയി. ഇതിൻ്റെ പേരാണ് ബാബിലോൺ അടിമത്തം. ജെറമയ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു 70 വർഷം അടിമത്തം പൂർത്തിയായി കഴിയുമ്പോൾ വിമോചനത്തിന്റെ കാഹളധ്വനി ഉയരും. 70 കൊല്ലത്തെ അടിമത്തം പൂർത്തിയായി കഴിയുമ്പോൾ ദൈവം വിമോചകനെ അയക്കും. യെശയ്യ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു, ജെറമയ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. യെശയ്യ പ്രവചിച്ചു. യെശയ്യ പ്രവചനം 44 അധ്യായത്തിന്റെ അവസാന വാക്യം, 45 അധ്യായത്തിന്റെ ആരംഭവാക്യം. രാജ്യങ്ങൾ കീഴടക്കുന്നതിനും രാജാക്കന്മാരുടെ അരപ്പെട്ടഴിക്കുന്നതിനും ആരുടെ വലതുകരം താൻ ഗ്രഹിച്ചിരിക്കുന്നു? ആ തന്റെ അഭിഷിക്തനായ സൈറസിനോട് സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു, ഞാൻ നിനക്ക് മുമ്പേ പോയി കുന്നുകൾ നിരപ്പാക്കും, പിച്ചളവാതിലുകൾ തകർക്കും, ഇരുമ്പോടാമ്പലുകൾ ഒടിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈറസ് എന്ന് പേരുള്ള ഒരു രാജാവ് വരുമെന്നും ആ രാജാവ് ഈ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ വിമോചിപ്പിച്ച് കാനാൻ ദേശത്തേക്ക് പറഞ്ഞയക്കുമെന്നും യെശയ്യ പ്രവചിച്ചു, ജെറമയ പ്രവചിച്ചു. ഇപ്പോൾ ജനം അടിമത്തത്തിലാണ്, ഇപ്പോൾ ജനം ബാബിലോണിലാണ്. ശ്രദ്ധിക്കുക, കാത് തുറന്ന് കേൾക്കുക. ഇപ്പോൾ ജനം അടിമത്തത്തിലാണ്, ഇപ്പോൾ ജനം ബാബിലോണിലാണ്. ആ ബാബിലോൺ അടിമത്തത്തിൽ കഴിയുന്ന ജനങ്ങളുടെ ആത്മീയ നേതാക്കന്മാരായിരുന്നു ദാനിയേൽ, ഷദ്രാഖ്, മെഷാഖ്, അബദ്നെഗോ എന്ന 4 ചെറുപ്പക്കാർ. ദാനിയേൽ, ഹനനിയ, മിഷായേൽ, അസറിയ എന്ന 4 ചെറുപ്പക്കാർ ഇസ്രായേൽ ജനത്തിന്റെ പ്രതിനിധികളായി രാജകൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന ഇസ്രായേലിന്റെ ആത്മീയ നേതാക്കന്മാരായിരുന്നു ഈ 4 ചെറുപ്പക്കാർ. അതിലെ ഒരു ചെറുപ്പക്കാരനായ ദാനിയേൽ, നമ്മൾ 9 അധ്യായത്തിലേക്ക് വരികയാണ്, ദാനിയേൽ 9 അധ്യായത്തിലേക്ക്. അതിലെ ഒരു ചെറുപ്പക്കാരനായ ദാനിയേൽ ഒരിക്കൽ അവന് ജെറമയ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ചുരുള് കിട്ടി. വായിക്കാം ദാനിയേൽ പ്രവചനം 9:1 മുതലുള്ള വാക്യങ്ങൾ. അഗസ്വേരൂസിന്റെ മകനും ജനനം കൊണ്ട് മേദിയാക്കാരനും കൽദായരുടെ ദേശത്ത് രാജാവുമായിരുന്ന ദാരിയൂസിന്റെ 1ാം ഭരണവർഷം, അവന്റെ വാഴ്ചയുടെ 1ാം വർഷം, ദാനിയേലായ ഞാൻ ജെറമയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. നൗ ലിസൺ ടു മീ, എന്നെ ശ്രദ്ധിക്കൂ. ദാനിയേൽ എന്ന ഈ ചെറുപ്പക്കാരൻ കൊട്ടാരത്തിൽ അവൻ ജോലി ചെയ്ത് ജീവിക്കുമ്പോൾ അവന് ജെറമയ പ്രവാചകന്റെ പ്രവചനത്തിന്റെ ചുരുള് കിട്ടി. അതാണ് ഈ വിശുദ്ധ ലിഖിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അവൻ ഈ വിശുദ്ധ ലിഖിതം എടുത്ത് വായിച്ചപ്പോൾ ജെറമയ പ്രവചിച്ചിരിക്കുകയാണ് 70 വർഷം പൂർത്തിയാവുമ്പോൾ ജെറുസലേമിന്റെ പരിതാപകരമായ അവസ്ഥയ്ക്ക് അന്ത്യം വരികയും ജനം ജെറുസലേമിലേക്ക് തിരിച്ചു വരികയും ചെയ്യും 70 വർഷം പൂർത്തിയാവുമ്പോൾ. 70 വർഷം പൂർത്തിയായി, പക്ഷേ ദൈവപ്രവൃത്തി നടക്കുന്നില്ല. 70 വർഷം ഇപ്പൊ പൂർത്തിയായി. അതാണ് ദാരിയൂസിന്റെ 1ാം ഭരണവർഷം. ദാരിയൂസ് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ വിമോചിപ്പിക്കാൻ ദൈവം അയച്ച പേർഷ്യ രാജാവായ സൈറസിന്റെ അമ്മാവനാണ് ദാരിയൂസ്. സൈറസ് ബാബിലോൺ കീഴടക്കിയിട്ട് അമ്മാവനെയാണ് ഭരണമേൽപ്പിച്ചത്. ആ ദാരിയൂസിന്റെ 1ാം ഭരണവർഷം എന്ന് പറഞ്ഞാൽ 70 കൊല്ലം പൂർത്തിയായി. വിമോചനം വരുന്നില്ല, ചങ്ങലകൾ പൊട്ടിയിട്ടില്ല, നുകങ്ങൾ തകർന്നിട്ടില്ല, അടിമത്തത്തിന്റെ കൂച്ചുവിലങ്ങുകൾ വലിച്ചു പൊട്ടിക്കാൻ ആരെയും ഒരു വിമോചകനെയും കാണുന്നില്ല. ഈ ചെറുപ്പക്കാരൻ ദൈവപ്രവചനത്തിന്റെ ചുരുള് തുറന്നപ്പോ അതിനകത്ത് എഴുതിയിരിക്കുന്നു, 70 വർഷം പൂർത്തിയായി കഴിയുമ്പോൾ ജെറുസലേമിലേക്ക് ജനം മടക്കയാത്ര നടത്തും. പക്ഷെ നടക്കുന്നില്ല. പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനം നിറവേറുന്നില്ല, ദൈവപ്രവൃത്തി കാണുന്നില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവനീ ദൈവത്തിന് തെറ്റ് പറ്റില്ലെന്ന് വിശ്വസിച്ചു. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ പറയുന്ന ഈ വാക്കുകൾ. ദൈവത്തിന് തെറ്റ് പറ്റില്ലെന്നും ദൈവവചനത്തിന് തെറ്റ് പറ്റില്ലെന്നും അവൻ വിശ്വസിച്ചു.
വിശ്വസിച്ചിട്ട് അവൻ നോക്കുമ്പോൾ എന്തോ ഒരു തടസ്സം. ദൈവം പ്രവർത്തിക്കുമെന്ന് ദൈവം പറഞ്ഞാണ്, പക്ഷേ എന്തോ ഒരു തടസ്സം. അവനിത് വായിച്ചിട്ട് എന്താ ചെയ്തത് വായിക്കാം. രണ്ടാം വാക്യം, അവൻ്റെ വാഴ്ചയുടെ ഒന്നാം ഭരണവർഷം, ദാനിയേലായ ഞാൻ ജെറമിയ പ്രവാചകന് കർത്താവിൽ നിന്നുണ്ടായ അരുളപ്പാടനുസരിച്ച് ജെറുസലേം നിർജ്ജനമായി കിടക്കേണ്ട 70 വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. ദൈവപ്രവൃത്തി ശ്രദ്ധിക്കുക, വിശുദ്ധ ലിഖിതങ്ങളിൽ ദൈവം പറഞ്ഞിരിക്കുന്നു, നിന്നെ ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു, നിന്നെ ഞാൻ വിമോചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും അടിമത്തമാണ്. എന്താ ചെയ്യേണ്ടതെന്നറിയാം, ചാ കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇനി അത്ഭുതങ്ങൾ നടക്കാൻ പോവാണ്. ചാ കൊടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിച്ചു തീക്ഷ്ണമായിട്ട്. ഇനി 9-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള മുഴുവൻ വാക്യങ്ങളും ദാനിയേലിന്റെ പ്രാർത്ഥനയാണ്. നമ്മളത് വായിക്കുന്നില്ല. 10-ാം അധ്യായം, ഇങ്ങനെ ചാക്കുടുത്ത് ചാരം പൂശി ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ, ഇനി ആ പ്രാർത്ഥന എങ്ങനെയാണെന്ന് അവൻ വിശദമായിട്ട് പറയുന്നത് 10-ാം അധ്യായം വായിക്കാം. പേർഷ്യ രാജാവായ സൈറസിന്റെ 3-ാം ഭരണവർഷം, ബൽത്തശാസർ എന്ന് വിളിക്കുന്ന ദാനിയേലിന് ഒരു വെളിപാടുണ്ടായി. അത് സത്യവും വലിയൊരു യുദ്ധത്തെക്കുറിച്ചുള്ളതുമായിരുന്നു. ഒരു ദർശനത്തിലൂടെ അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ അവന് കഴിഞ്ഞു. ഇനി 2-ാം വാക്യം വളരെ 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 പ്രധാനപ്പെട്ടത്, ദാനിയേൽ എന്ന ഞാൻ 3 ആഴ്ചക്കാലത്തേക്ക് വിലാപം ആചരിക്കുകയായിരുന്നു. ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും മീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. ഈ ഉപവാസത്തിൻ്റെ പേരാണ് ദാനിയേൽ ഫാസ്റ്റിംഗ്. എൻ്റെ പേരുള്ളതുകൊണ്ട് ഞാൻ പറയുന്നല്ല, ഇത് അങ്ങനെയാണ് അതിൻ്റെ പേര്. ഈ ഉപവാസത്തിൻ്റെ പേരാണ് ദാനിയേൽ ഫാസ്റ്റിംഗ്. എത്ര ദിവസം? 3 ആഴ്ച, 3 × 7 = 21. 21 ദിവസത്തെ ഉപവാസം. ദേ മനസ്സിൽ കുറിച്ചോ, അതിശക്തമായ ഒരു ബോംബാണത്, 21 ദിവസത്തെ ഉപവാസം. അതെങ്ങനെയാണ് ദാനിയേൽ ചെയ്തത്? അവൻ എങ്ങനെ ചെയ്തത്? ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ ഒരു ഭക്ഷണവും കഴിച്ചില്ല. അങ്ങനാണോ? അല്ല, ആ 3 ആഴ്ചക്കാലം മുഴുവൻ ഞാൻ രുചികരമായ ഭക്ഷണം കഴിക്കുകയോ മാംസവും മീഞ്ഞും ആസ്വദിക്കുകയോ സുഗന്ധലേപനം നടത്തുകയോ ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ ലക്ഷൂറിയസായ ഭക്ഷണം, ആഡംബരപൂർണമായ ഭക്ഷണം ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ലളിതമായ ഭക്ഷണം ആ 21 ദിവസവും കഴിച്ചു. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവൻ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ച് അവൻ 21 ദിവസം ചെലവഴിച്ചു. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചു. വലിയ സുഗന്ധലേപനമൊന്നും നടത്താതെ, എന്ന് പറഞ്ഞാൽ വലിയ ആഡംബരത്തിൽ ജീവിക്കാതെ, കാറിന് പോകുന്നവൻ ബസ്സിന് പോയി. എന്ന് പറഞ്ഞാല് ഒഴിവാക്കാൻ പറ്റുന്ന സുഖ സൗകര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇതാണ് ദാനിയേൽ ഫാസ്റ്റിംഗിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 21 ദിവസവും നിങ്ങൾ പട്ടിണി കിടക്കണ്ട, ഭക്ഷണം കഴിക്കാം, ഒരു നേരം ഭക്ഷണം ഒഴിവാക്കാം. ഇനി അതും പറ്റാത്തവർക്ക് ലളിതമായ ഭക്ഷണം കഴിക്കാം. മരുന്ന് കഴിക്കുന്ന ആളുകളാണ്, ഭക്ഷണം മുടക്കാൻ പറ്റാത്തവരാണ്, അവർക്കുള്ള ഉപവാസമാണിത്. എന്താണ്? ലളിതമായ ഭക്ഷണം കഴിക്കുക. 5 കറി കൂട്ടി കഴിക്കുന്ന ആള് 1 കറി കൂട്ടി കഴിക്കുക, ലളിതമായ ഭക്ഷണം കഴിക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ 3 ആഴ്ചക്കാലത്തേക്ക് അവൻ വിലാപം ആചരിക്കുകയായിരുന്നു. എന്താണ് നമ്മൾ പുറപ്പാട് 17-ൽ നിന്ന് കണ്ടത്? ഉപവസിക്കുമ്പോൾ, ശരീരത്തിൽ വേദന അനുഭവിക്കുമ്പോൾ മലാഖമാരുടെ സൈന്യനിരകൾ റിലീസ് ചെയ്യപ്പെടും. ആർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇനി വായിച്ചത് 4-ാമത്തെ വാക്യം, 1-ാം മാസം 24-ാം ദിവസം ഞാൻ ടൈഗ്രീസ് നദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ 21-ാമത്തെ ദിവസം, ഉപവാസം തീരുന്ന ദിവസം, ഉപവാസം അവസാനിച്ച ദിവസം ഞാൻ ടൈഗ്രീസ് എന്ന് പേരുള്ള മഹാനദിയുടെ കരയിൽ നിൽക്കുകയായിരുന്നു. വായിക്കാം. ഞാൻ കണ്ണുകൾ ഉയർത്തി